ജനങ്ങളിൽ ശാസ്ത്രബോധം വളർത്തുക. അത് യു ഹാഡ് ബി വെരി കെയർഫുൾ. ജനങ്ങൾക്ക് ശാസ്ത്രജ്ഞാനം വളർത്താൻ വളരെ എളുപ്പമാണ്, ബട്ട് ശാസ്ത്രബോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫ് യു തിങ്ക് എ സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അത് ജനങ്ങളിൽ കൊണ്ടുവരാൻ ഇന്നിറ്റ് ക്വാളിറ്റി, ഇന്നിറ്റ് ക്വാളിറ്റി ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് അവിടെ നമുക്ക് വളരെ സാംസ്കാരികമായിട്ടും നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടും പല പ്രതിസന്ധികളും നമ്മൾ നേടുന്നുണ്ട്. ആളുകൾ അത്ര എളുപ്പത്തിൽ ഇത് ഒരു ശാസ്ത്രത്തിന് കുറച്ച് സംശയാസ്പദമായിട്ട് തന്നെയാണ് ആളുകൾ ഇന്നും വീക്ഷിക്കുന്നത്. ഒരു ശാസ്ത്രബോധം വളർത്തിയെടുക്കാനുള്ള ഒരു സോഷ്യൽ സറൗണ്ടിങ്, ഒരു സാമൂഹിക സാഹചര്യം നമുക്കില്ല ഇല്ലെന്നാണ് പറയുന്നത് ഞാൻ. വളരെ ഇന്ത്യ ഹാസ് എ ഹോൾ, കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വളരുന്ന കാലത്തുകൊണ്ട് ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അതിൻ്റെ കൺസ്ട്രെയിൻസ് എന്താണ് ഉണ്ടാക്കുന്നത്? റിലീജിയൻ ആണോ അതോ നമ്മുടെ പോവർട്ടി ആണോ അതല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോവർട്ടി. അന്ധവിശ്വാസികൾ കൂടുതലുള്ളത് പണക്കാരല്ല. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉള്ളപ്പോൾ യു ഹാവ് എ ലോട്ട് ടു ലൂസ്. So when you have a lot to lose and you have uncertainties in life, you turn for some pseudo-certainties. അങ്ങനെയാണ് ബാബാക്കളും മറ്റുള്ളവരും അതിൻ്റെ യുനോ ആസ്ട്രോളജേഴ്സും പ്രെഡിക്റ്റിംഗ് ദി ഫ്യൂച്ചർ അതിൻ്റെ ഉള്ള പൂജകളും ഇതുമെല്ലാം വരുന്നത്. അപ്പം അന്ധവിശ്വാസികൾ ഈ പാവങ്ങൾക്ക് വന്ന അന്ധവിശ്വാസത്തിനോ വിശ്വാസത്തിനോ ഒന്നും സമയമില്ല. ആൻഡ് ഓൾസോ ദേ ഹാവ് വെരി ലിറ്റിൽ ടു ലൂസ്. സോ ഇൻ മൈ ഒപ്പീനിയൻ എമോങ് ദി അന്ധവിശ്വാസികൾ കൂടുതലുള്ളത് അപ്പർ മിഡിൽ ക്ലാസ്സിലും റിച്ച് ക്ലാസ്സിലുമാണ്. അതുകൊണ്ട് പോവർട്ടിയുമായിട്ട് അത് ലിങ്ക് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റത്തില്ല. പിന്നെ ഈ അന്ധവിശ്വാസം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും പ്രബലമായിട്ടുള്ള അന്ധവിശ്വാസം? വേറെ സ്ഥലങ്ങളിലില്ലെന്ന് ഞാൻ പറയത്തില്ല, ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ ഇതേപോലെ ഈക്വലായിട്ട് അന്ധവിശ്വാസങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ശാസ്ത്രബോധം അവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഇവിടെ വന്ന് ശാസ്ത്രത്തെ വളരെ സംശയത്തോടെ ജനങ്ങൾ വീക്ഷിക്കുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതായത് ഒരു ശാസ്ത്രത്തിനെ പറ്റി ഒരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഇയാളിതൊക്കെ പറഞ്ഞു, പക്ഷേ അത് സത്യമാണോ എന്ന് എനിക്ക് അല്പം സംശയമുണ്ട്. ബട്ട് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഹിസ് പ്രൊഫഷൻ എന്നേ പറയത്തുള്ളൂ. ഇതേപോലെ വേറൊരു ഇഫ് സമൺ ഈസ് ഗിവിങ് എ റിസ്കോഴ്സ് ഓൺ എ റിലിജിയസ് ടോപ്പിക്, ഇയാളിതൊക്കെ പറഞ്ഞു, പക്ഷേ അത് സത്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ആരും പറയാറില്ല. അവിടെ വിശ്വസിക്കാൻ തയ്യാറാണ്, പക്ഷേ ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരുതരം സംശയം ജനങ്ങളുടെ മനസ്സിലുണ്ട്.